നമസ്കാരം സുഹൃത്തുക്കളെ, ഫിലിം ഫോക്കസിലേക്ക് സ്വാഗതം. ഒരു ഗ്രാമത്തിന്റെ കഥ പറയുന്ന ഗ്രാമവാസീസ്, ഗ്രാമവാസീസിന്റെ ഒരു പുത്തൻ അപ്ഡേറ്റ്. പാർവതി സിനിമാസിന്റെ ബാനറിൽ NS കുമാർ നിർമ്മിച്ച് ഹൈ ഹോപ്സ് വിതരണത്തിനെത്തിക്കുന്ന ചിത്രമാണ് ഗ്രാമവാസീസ്. തന്റെ മൂന്നാമത് സംവിധാന സംരംഭവുമായി B N ഷജീർ ഷാ വരുമ്പോൾ പുതുമകളും പ്രതീക്ഷകളും ഏറെ. ഇപ്പോൾ ഇതാ ചിത്രത്തിന്റെ പുതിയ ഒരു അപ്ഡേറ്റ്. ചിത്രം നാളെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുകയാണ്. May 28 റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഗ്രാമവാസീസിനെ പ്രകീർത്തിച്ചുകൊണ്ടും അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ടും നിരവധി താരങ്ങളും പ്രമുഖരും സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുകയാണ്. ഗ്രാമവാസീസ് എന്ന ചിത്രത്തെക്കുറിച്ച് സംവിധായകൻ B N ഷായും ഇന്ദ്രൻസും നടത്തിയ സംഭാഷണത്തിൽ നിന്നും, അതോടൊപ്പം ഗ്രാമവാസീസ് എന്ന ചിത്രത്തിന് ആശംസകളും അഭിനന്ദനങ്ങളും അർപ്പിച്ചെത്തിയ സഹതാരങ്ങളുടെയും മറ്റും വിശദാംശം നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ B N ഷജീർ ഷാ. ഞാൻ സംവിധാനം ചെയ്യുന്ന മൂന്നാമത്തെ ചിത്രമായ ഗ്രാമവാസീസ് ഈ വരുന്ന 28 റിലീസാവുകയാണ്. ആളൊരുക്കം എന്ന ചിത്രത്തിന് ശേഷം നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഇന്ദ്രൻസ് ചേട്ടൻ മുഖ്യ വേഷത്തിൽ അഭിനയിക്കുന്ന ചിത്രമാണ് ഗ്രാമവാസീസ്. കൂടാതെ നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ കോമഡി താരം കൂടിയായ ശ്രീ അസീസ് ചേട്ടനിലെ ശക്തമായ ഒരു കഥാപാത്രം, ഒരു മുഴുനീള കഥാപാത്രം അവതരിപ്പിക്കുകയാണ്. കൂടാതെ ഒട്ടേറെ പുതുമുഖങ്ങളും ഗ്രാമവാസീസിലൂടെ മലയാള സിനിമയിലേക്ക് അരങ്ങേറ്റം കൊടുക്കുകയാണ്. അതുകൊണ്ട് എല്ലാ നല്ലവരായ പ്രേക്ഷകരും ഈ ചിത്രം കാണണം. കുടുംബത്തോടും കുട്ടികളോടും കാണാൻ പറ്റിയ ഒരു എൻ്റർടൈനർ പാക്കേജാണ് ഗ്രാമവാസീസ്. നല്ല നല്ല ഗാനങ്ങളുണ്ട്, ഓർത്ത് ചിരിക്കാനുള്ള നർമ്മ മുഹൂർത്തങ്ങളുണ്ട്, അതുപോലെ സെൻറ്റിമെൻറ്റ്സ്, ആഘോഷം, എല്ലാം കൊണ്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, എല്ലാ പ്രായക്കാർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു കുഞ്ഞു ചിത്രമാണ്. ഇപ്പോഴ് മലയാള സിനിമയിലെ ട്രെൻഡ് അനുസരിച്ചുള്ള ഒരു ചിത്രമല്ല, റിയലിസ്റ്റിക്കോ ഫീൽ ഗുഡോ ആ ഒരു ഗണത്തിൽ പെടുത്താൻ പറ്റുന്നൊരു ചിത്രമല്ല ഗ്രാമവാസീസ്. എന്നിരുന്നാൽ തന്നെയും മലയാളികൾ കണ്ട് വളർന്നതും കണ്ട് മറന്നതുമായ ഒരു ശൈലിയിലുള്ള, ഒരു തനതായ ഒരു മലയാള ശൈലിയിലുള്ള ഒരു ചിത്രമാണ് ഗ്രാമവാസീസ്. അതുകൊണ്ട് കുട്ടികളോടും കുടുംബത്തോടൊപ്പം പോയി സിനിമ കാണുക, എല്ലാവരെയും അനുഗ്രഹിക്കുക. നന്ദി, നമസ്കാരം. നമസ്തേ. ഗ്രാമവാസീസ് 28 റിലീസ് ചെയ്യുവാണ്. എല്ലാവരും കാണണം. ഷജീർ ആണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. മിഥുൻ ആരാണ് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ യുവ താരനിരയുടെ കൂട്ടത്തിൽ എനിക്ക് പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമുണ്ട്. പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ നല്ല മാസ് ക്യാരക്ടർ. പിന്നെ അസീസ് അസീസ് നെടുമങ്ങാട് നല്ല ക്യാരക്ടർ ചെയ്യുന്നു. സന്തോഷ് കീഴാറ്റൂർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് NS കുമാറാണ്. അങ്ങനെ വളരെ പ്രധാനമുള്ളൊരു വിഷയം രസിപ്പിക്കാനും ഇത്തിരി നമുക്ക് ചിരിക്കാനും ചിന്തിക്കാനും ചേട്ടനായിട്ട് പറഞ്ഞിട്ട് പോയാൽ ചേട്ടൻ്റെ വളരെ വലിയ, ഇതുവരെ കേരളം കാണാത്തൊരു കഥാപാത്രമാണ്. അത് ചേട്ടനെ വെച്ച് മാത്രം എഴുതി വാങ്ങിയത്, ചേട്ടനില്ലെങ്കിൽ ഈ സിനിമ യാഥാർത്ഥ്യമാവില്ല. അതിന് ചേട്ടൻ്റെ അടുത്ത് ഞങ്ങൾ ആദ്യം തന്നെ നന്ദി പറയാം. കാരണം ചേട്ടനില്ലെങ്കിൽ പഴം ഇല്ല. കാരണം ഈ കഥാപാത്രം ഞാൻ എഴുതിയത് എൻ്റെ ഗ്രാമവാസീസിൻ്റെ മാധവൻ എന്ന് പറയുന്ന കഥാപാത്രം എഴുതിയത് ഇന്ദ്രൻ ചേട്ടൻ്റെ മനസ്സിൽ കണ്ടുകൊണ്ട് മാത്രമാണ്. ഇന്ദ്രൻ ചേട്ടൻ ഓക്കെ പറഞ്ഞില്ലെങ്കിൽ ഇങ്ങനൊരു പടം ഇല്ല. അതാണ് വാസ്തവം. അതിന് ചേട്ടൻ ഞങ്ങൾക്ക് തന്ന സഭ. നമസ്കാരം, ഞാൻ മരീന മൈക്കിൾ. ഈ മാസം 28 റിലീസ് ആവാൻ പോകുന്ന സിനിമയാണ് ഗ്രാമവാസീസ്. അതിലെ മെയിൻ കഥാപാത്രങ്ങളായ ഇന്ദ്രൻസ് ചേട്ടനും അസീസ്ക്കും എൻ്റെ എല്ലാ വിധ ആശംസകളും വരുന്നു. ഓൾ ദി ബെസ്റ്റ്. മാസം 28 റിലീസാവുന്ന ഗ്രാമവാസീസ് ഇന്ദ്രൻ ചേട്ടനും അസീസുമാണ് അതിലെ പ്രധാന കഥാപാത്രങ്ങൾ. എൻ്റെ രണ്ട് സുഹൃത്തുക്കൾക്കും ഇത് കൂടാതെ സന്തോഷ് കീഴാറ്റൂരിലുണ്ട്. പിന്നെ ഏതാണ്ട് നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് കലാകാരന്മാർ പങ്കെടുക്കുന്ന സിനിമയാണ് ഗ്രാമവാസീസ്. ഈ സിനിമയ്ക്ക് എല്ലാവിധ ഭാവവും കൂടെ തരുന്നു. എല്ലാവരും തീർച്ചയായിട്ടും ഓക്കെ. നമസ്കാരം. ഈ വരുന്ന 28 ഇന്ദ്രൻസും അസീസ് നെടുമങ്ങാടും അഭിനയിക്കുന്ന ഗ്രാമവാസീസ് എന്ന സിനിമ റിലീസാവുകയാണ്. എല്ലാവരും കാണണം, വിജയിപ്പിക്കണം. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഈ മാസം റിലീസാകാൻ പോകുന്ന ഗ്രാമവാസീസ് എന്ന് പറഞ്ഞ സിനിമയ്ക്കും ആ സിനിമയിലെ മെയിൻ ക്യാരക്ടേഴ്സായ നമ്മുടെ എല്ലാവരുടെ സ്വന്തം ഇന്ദ്രൻ ചേട്ടനും അസീസിക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. സിനിമ ഒരു വലിയ വിജയമാവട്ടെ. ഹായ്, നമസ്കാരം. ഞാൻ സുധീകോപ്പ. ഈ വരുന്ന 28 ഞങ്ങളുടെ പ്രിയപ്പെട്ട ഇന്ദ്രൻ ചേട്ടനും അതുപോലെ പ്രിയങ്കരനായ സുഹൃത്ത് അസീസും അഭിനയിച്ച ഗ്രാമവാസീസ് എന്ന സിനിമ റിലീസാവുകയാണ്. എല്ലാവരും പോയി കാണണം,
ജയിപ്പിക്കണം. എല്ലാവിധ ആശംസ. ഓൾ ദി ബെസ്റ്റ് ടീം ഗ്രാമവാസീസ്. നമസ്കാരം, ഞാൻ സീമാജി നായർ. ഈ മാസം 28 റിലീസാകുന്ന ഗ്രാമവാസീസ് എന്ന പടത്തിന് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ ചെയ്യുന്നത് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഇന്ദ്രൻസ് ചേട്ടനും അസീസുമാണ്. നല്ല പടത്തെ രണ്ടു കൈ നീട്ടി സ്വീകരിക്കുന്ന നമ്മുടെ പ്രേക്ഷകർ ഈ പടത്തെയും സ്വീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും നമസ്കാരം. നമുക്കെല്ലാം ഏറെ പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം ഇന്ദ്രൻസ് ചേട്ടനും കോമഡി ഷോകളുടെ നമുക്കെല്ലാം പ്രിയപ്പെട്ട നമ്മുടെ അസീസ് നെടുമങ്ങാടും പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന ഗ്രാമവാസീസ് എന്ന സിനിമ ഈ വരുന്ന June 28 തിയേറ്ററുകളിൽ എത്തുകയാണ്. ഈ സിനിമയുടെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് എൻ്റെ പ്രിയ അനുജൻ ഷജീർ ഷായാണ്. ഈ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഒപ്പം ഈ സിനിമ വളരെ നന്മയുള്ളൊരു ചെറിയ സിനിമയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി കണ്ട് പ്രോത്സാഹിപ്പിക്കുക. എല്ലാവരും സിനിമ കാണണം. താങ്ക് യു. ഹായ് പ്രിയമുള്ളവരെ, നമസ്കാരം. മലയാളത്തിൻ്റെ പ്രിയനടൻ ഇന്ദ്രൻസ് ചേട്ടൻ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ച് ഈ മാസം 28 റിലീസാവുന്ന സിനിമയാണ് ഗ്രാമവാസീസ്. ഗ്രാമവാസീസ് സിനിമയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. കൂടാതെ ഇന്ദ്രൻസ് ചേട്ടനോടൊപ്പം തന്നെ നമ്മുടെ പ്രിയ കൂട്ടുകാരൻ അസീസും ഈ സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട വേഷം കൈകാര്യം ചെയ്യുന്നു. അസീസിനും മറ്റ് എല്ലാ നടീ നടന്മാർക്കും ഇതിൻ്റെ ക്രൂ മെമ്പേഴ്സിനും എൻ്റെ എല്ലാവിധ വിജയ ആശംസകളും. താങ്ക് യു. ബൈ. ഹായ് നമസ്കാരം. ഈ വരുന്ന 28 മലയാളികളുടെ പ്രിയ താരം ഇന്ദ്രൻസ് ഏട്ടൻ നായകനായി അഭിനയിച്ച ഗ്രാമവാസീസ് എന്ന സിനിമ തിയേറ്ററിൽ റിലീസാകുകയാണ്. ഇന്ദ്രൻസ് ഏട്ടനൊപ്പം നാട്ടുകാരനും ജ്യേഷ്ഠ തുല്യം കൂടിയായ അസീസ് ഏട്ടൻ വളരെ മികച്ച ഒരു കഥാപാത്രമായി ഈ സിനിമയിലുണ്ട്. കൂടാതെ പ്രിയ സുഹൃത്ത് ഷജീർ ഷാ ഷജീർക്കയാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. പിന്നെ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഈ സിനിമയുടെ മുന്നണിയിലും പിന്നണിയിലും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു സിനിമയാണ്. എല്ലാവരും June 28 തിയേറ്ററിൽ പോയി സിനിമ കാണുക, സപ്പോർട്ട് ചെയ്യുക. നമസ്കാരം, ഞാൻ വിവേക് ഗൂപൻ. മികച്ച അവാർഡ് നേടിയ ശേഷം നമ്മുടെ പ്രിയ ഇന്ദ്രൻസ് ഏട്ടൻ അഭിനയിക്കുന്ന അടുത്ത ചിത്രമാണ് ഗ്രാമവാസീസ്. ഇന്ദ്രൻസ് ഏട്ടൻ ഒരു മുഖ്യ വേഷത്തിലെത്തുന്ന ഗ്രാമവാസീസിന് എൻ്റെ എല്ലാവിധ ആശംസകളും. അതോടൊപ്പം എൻ്റെ പ്രിയ സുഹൃത്തുമായ ഷജീർ ഷായാണ് അത് സംവിധാനം ചെയ്യുന്നത്. അപ്പം ഷജീർ ഷായ്ക്കും അതിൻ്റെ അണിയറ പ്രവർത്തകർക്കും എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേരുന്നു. ഈ സിനിമ ഒരു വൻ വിജയമായി തീരട്ടെ. ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നടനാണ് ഇന്ദ്രൻസ് ഏട്ടൻ. ഇന്ദ്രൻസ് ഏട്ടൻ നായകനായി അഭിനയിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ഗ്രാമവാസീസ്. ഈ സിനിമയ്ക്കകത്ത് എൻ്റെ കുറച്ച് സുഹൃത്തുക്കളും കൂടെ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ സിനിമയ്ക്കകത്ത് ഇന്ദ്രൻസ് ഏട്ടനോടൊപ്പം തന്നെ ഒരു മുഴുനീള കഥാപാത്രം ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അസീസ് നെടുമങ്ങാടാണ്. അതുപോലെ ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഷജീർ ഷായാണ്. അപ്പോൾ ഈ കുഞ്ഞു സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണം. കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യണം. ഇന്ദ്രൻസ് ഏട്ടനും ഇന്ദ്രൻസ് ഏട്ടൻ്റെ ഗ്രാമവാസീസ് എന്ന സിനിമയ്ക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. നമസ്കാരം. നല്ലവരായ മലയാളി പ്രേക്ഷകർക്ക് ഈ മാസം 28 കേരളമൊട്ടാകെ തിയേറ്ററിൽ എത്തുന്ന ചലച്ചിത്രമാണ് ഗ്രാമവാസീസ്. ഗ്രാമവാസീസ് എന്ന ചലച്ചിത്രത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും. കൂടാതെ ആ ചലച്ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് സംസ്ഥാന അവാർഡ് ജേതാവ് ശ്രീ ഇന്ദ്രൻസും പിന്നെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായ ശ്രീ അസീസ് നെടുമങ്ങാടുമാണ്. ഇന്ദ്രൻസേട്ടനും അസീസ് നെടുമങ്ങാടനും എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും. ചലച്ചിത്രം തിയേറ്ററിൽ പോയി കാണുക, ചലച്ചിത്രത്തെ വിജയിപ്പിക്കുക. നമസ്കാരം.